الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد. إن يشأ يذهبكم ويأتي بخلق جديد وما ذلك على الله بعزيز. ومن لا يسود المال يسود الجرم. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിയും വിധം സത്യസന്ധത പാലിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുന്നു. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നവരെ സംരക്ഷിക്കുമെന്ന് അള്ളാഹു നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. എല്ലാവർക്കും സുരക്ഷിതത്വവും സംരക്ഷണവും നിർഭയത്വവും എല്ലാം ആവശ്യമാണ്. അത് ആഗ്രഹിക്കാത്ത ആരുമില്ല. ഒരു പരിധിവരെ ഇത്രയും കാല ജീവിതത്തിൽ നമുക്ക് അപകടത്തിൽപ്പെടാതെ വല്ലാതെയൊന്നും കഷ്ടപ്പെടാതെ സുഖവും സംരക്ഷണവും ജീവിതവും നൽകിയവനും അല്ല തന്നെയാണ്. അങ്ങനെയൊക്കെയുള്ള അള്ളാഹുവിനെ മറന്ന് ജീവിക്കാതിരിക്കുക എന്നതാണ് ബുദ്ധി. സർവശക്തനും എല്ലാം അറിയുന്നവനും എന്തിനും കഴിവുള്ളവനുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഭൂമിയിൽ, അവൻ്റെ സംരക്ഷണയിൽ അവനെ അനുസരിച്ച് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ജീവിച്ചിട്ട് പോലും അള്ളാഹു നമ്മളെ നശിപ്പിക്കുന്നില്ല, അള്ളാഹുവിൻ്റെ ശിക്ഷ നമുക്ക് വന്നിട്ടില്ല എന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം മാത്രമാണ്, കഴിവുകളല്ല. അള്ളാഹുവിൻ്റെ കഴിവുകളല്ല, കാരുണ്യം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. ആളുകളെ, നിങ്ങൾക്ക് അള്ളാഹുവിനെ ആവശ്യമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അള്ളാഹുവിന് നിങ്ങളെ ആരെയും ആവശ്യമില്ല. അവൻ സ്വയം പര്യാപ്തനും സ്തുതിക്കപ്പെട്ടവനുമാണ്. നമ്മളാരും അള്ളാഹുവിനെ സ്തുതിച്ചിട്ടില്ലെങ്കിലും അള്ളാഹുവിനെ അനുസരിച്ചിട്ടില്ലെങ്കിലും അള്ളാഹുവിനെ സ്തുതിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന സൃഷ്ടികൾ, നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള ജീവജാലങ്ങളടക്കം
ആകാശ ഭൂമികളിൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരുണ്ട്. നമ്മളൊക്കെ അള്ളാഹുവിനെ നിക്കരിച്ചാലും മറന്നാലും അനുസരണക്കേട് കാണിച്ചാലും അള്ളാഹുവിനൊന്നും വരാനില്ല. അള്ളാഹു നമ്മളെ ആവശ്യമുള്ളവനല്ല, എന്നാൽ നമുക്ക് അള്ളാഹുവിനെ ആവശ്യം വേണ്ടി വരും. അള്ളാഹ് എന്ന് പറയേണ്ട, പഠിച്ചവനെ കാക്കണമേ എന്ന് പറയേണ്ട, ഒരു കാവലിനു വേണ്ടി കൈനീട്ടേണ്ട സന്ദർഭം മനുഷ്യർക്ക് വരാതിരിക്കില്ല. ആ കാവല് കിട്ടണമെങ്കിൽ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചത്. അള്ളാഹുവിന്റെ കാരുണ്യവും കാവലും കിട്ടാൻ ഒന്നാമതായി പഠിച്ചവനിലേക്ക് മടങ്ങുക, അള്ളാഹുവിനെ അറിയുക എന്നത് തന്നെയാണ് പ്രധാനമായും ഖുർആനും നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ഇൻ തദഉഹും ലാ യസ്മഊ ദുആഅകും വലൗ സമിഊ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കികും വലാ യുനബ്ബിഊക മിസ്ലു ഖബീർ. സൂറത്തു ഫാത്തിറിൽ കാണാം, നിങ്ങൾ ആരൊക്കെ നിങ്ങളെ രക്ഷിക്കുമെന്ന് വിചാരിച്ച് ചോദിച്ചാലും വിളിച്ചാലും പ്രാർത്ഥിച്ചാലും ആരുടെയൊക്കെ രക്ഷ നിങ്ങൾ പ്രതീക്ഷിച്ചാലും ആരോടൊക്കെ നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവല്ലാത്ത അമ്പിയാക്കന്മാരാവട്ടെ മലക്കുകളാവട്ടെ മഹാന്മാരാവട്ടെ നമ്മളുടെ ഒന്നും കണ്ണിൽപ്പെടാത്ത ജിന്നു പിശാചുക്കളാവട്ടെ ആരോടൊക്കെ നമ്മൾ രക്ഷക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും തേടിയാലും മനുഷ്യരായ എത്ര വലിയ മഹാമനുഷ്യന്മാരിൽ നിന്നെങ്കിലും രക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാലും ും നമ്മളെ വിളി കേൾക്കാൻ ആരും ഉണ്ടായിരിക്കുകയില്ല, ആരുമില്ല. അള്ളാഹുവല്ലാതെ നമ്മളെ വിളി കേൾക്കാൻ ആരുമില്ല. അഥവാ നമ്മളെ വിളി കേട്ടാൽ പോലും നമ്മൾ സഹായം തേട്ടവും നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയുള്ള നിലവിളികളും ഇനി കേൾക്കുന്നവരുണ്ടാവും. നമ്മൾ മഹാന്മാരെ ഒഴിച്ചു പ്രാർത്ഥിച്ചാൽ അവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ കേൾക്കും. മലക്കുകളെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവരുണ്ടായിരുന്നു, വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവരുണ്ടായിരുന്നു, മലക്കുകൾ കേൾക്കും, നമ്മളുടെ വിളി കേൾക്കും. ജിന്നുകളോട് പ്രാർത്ഥിച്ചിരുന്നവരുണ്ടായിരുന്നു, ജിന്നുകൾ കേൾക്കും. പക്ഷേ കേട്ടാലും മസ്തജാബൂലക്കും നമ്മളെ തേട്ടം നമ്മളെ സങ്കടത്തിന് നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യാൻ ആർക്കും സാധ്യമല്ല റഹ്മാനായ അള്ളാഹുവിനല്ലാതെ. ഉലായുനബ്ബിഊക മിസ്ലു ഖബീർ, ഇക്കാര്യത്തിൽ സൂക്ഷ്മമായി അറിവുള്ള റബ്ബല്ലാതെ ഈ വിവരം പറഞ്ഞു തരാൻ മറ്റാരുമില്ല. അപ്പൊ അള്ളാഹുവാണ് കേൾക്കുന്നവനും കേട്ട് ഉത്തരം ചെയ്യുന്നവനും. നമ്മൾ ഉമ്മാന്ന് വിളിക്കും ഇടങ്ങാറാകുമ്പോൾ, അല്ലെങ്കിൽ ഉപ്പ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ചേട്ടാനുജന്മാരെ വിളിക്കും, ചങ്ങാതിമാരെ വിളിക്കും, ഓടിവരേ എന്ന് വിളിക്കും, പലരെയും വിളിക്കും. അത് കേൾക്കുന്നവരുണ്ടാകാം അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ. നമ്മളൊക്കെ കേൾക്കാറുള്ളത് പോലെ കേൾക്കുന്ന സൃഷ്ടികൾ ഭൂമിയിലുണ്ട്. അങ്ങനൊക്കെ കേട്ടാലും അവർ കേട്ടാലും ലായസ്തജീബൂദ്വാക്കും വിളിക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. അപ്പൊ നമ്മളുടെ നിലവിളിയും നമ്മുടെ സങ്കടങ്ങളും പഠിച്ചവനിൽ നിന്ന് മാത്രമേ നമുക്ക് രക്ഷപ്പെടുത്തി കിട്ടാൻ കഴിയൂ. ആളുകളെ, മനുഷ്യരെ, നിങ്ങൾക്ക് അള്ളാഹുവിന് ആവശ്യമുണ്ട്. നല്ല ആരോഗ്യവും മിടുക്കും കഴിവുകളും പ്രതാപങ്ങളും ചോരത്തുടിപ്പുകളൊക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹ വേണ്ട, ഞാൻ മതി, എനിക്ക് ആളുണ്ട്, എന്നെ രക്ഷിക്കാൻ ആളുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിച്ച് വഴിതെറ്റി ജീവിച്ചാലും അള്ളാഹില്ല എന്ന് പറയുന്ന ഒരവസ്ഥ മനുഷ്യന് വരാതിരിക്കില്ല. ആ ഒരു സന്ദർഭത്തിൽ അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് ആവശ്യമുണ്ട് മനുഷ്യരെ. വല്ലാഹു വൽ വലിയുൽ ഹമീദ്, നിങ്ങളെ ആരെയും അള്ളാഹുവിന് ആവശ്യമില്ല. ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് കിട്ടണം. ആ റഹ്മത്ത് കിട്ടണമെങ്കിൽ അള്ളാഹു റസൂലും നമുക്കുള്ള നമുക്ക് കുറേ നിബന്ധനകൾ, ഭാരമില്ലാത്ത നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന ജീവിതത്തിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട നിബന്ധനകൾ അള്ളാഹു റസൂലും പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമതായി അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് കിട്ടണമെങ്കിൽ മനുഷ്യരോട് നമ്മൾ റഹ്മത്ത് കാണിക്കണം.
ارحموا من في الارض يرحمكم من في السماء رسول الله പഠിപ്പിച്ചതാണ് അർഹാദിമൂന യർഹമുഹുർ റഹ്മാൻ ആളുകളോട് ജീവജാലങ്ങളോട് തന്റെ ചുറ്റുഭാഗത്തുമുള്ളവരോട് കരുണ കാണിക്കുന്നവൻ ആരാണോ അവർക്ക് മാത്രമാണ് ആകാശത്തിരിക്കുന്ന റഹ്മാനായ തമ്പുരാൻ കരുണ നൽകുക അപ്പോൾ നമ്മൾ ജനങ്ങളോട് കരുണ കാണിക്കണം നമ്മിൽ നിന്ന് കാരുണ്യം പ്രതീക്ഷിക്കുന്നവർക്ക് എന്തെങ്കിലും കാരുണ്യം ചെയ്തു കൊടുക്കണം ജീവജാലങ്ങളോട് വരെ കരുണ കാണിക്കണം പാപിയായ ഒരു പെണ്ണ് ഒരു മനുഷ്യൻ ഒരു ദാഹിച്ച് വലഞ്ഞ പട്ടിയോട് കരുണ കാണിച്ചതിൻ്റെ പേരിൽ അതിനോടുള്ള കാരുണ്യം കൊണ്ട് നാവ് തൂക്കിയിട്ട് ദാഹം പ്രകടിപ്പിച്ചപ്പോൾ അതിൻ്റെ ദാഹം മാറ്റിയതിൻ്റെ പേരിൽ ആ പാപ്പിയായ മനുഷ്യൻ്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുത്തു എന്നും ഒരു പാപ്പിയായ പെണ്ണ് ഒരു പൂച്ചയെ കാരുണ്യമില്ലാതെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ ആ പെണ്ണിനെ അല്ലാഹു തആല നരകം കൊടുത്തു എന്ന് റസൂലുള്ള പഠിപ്പിച്ചത് കഥ പറഞ്ഞു തന്നതല്ല കാരുണ്യം മനുഷ്യരോട് മാത്രമല്ല നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള ജീവജാലങ്ങളോടക്കം അർറാഹിമൂൻ ഇർഹമുഹുർ റഹ്മാൻ റഹ്മാനായ റബ്ബിന്റെ കാരുണ്യം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇർഹമു മം ഫിൽ അർളി ഭൂമിയിലുള്ളവരോടെല്ലാം നിങ്ങൾ കരുണ കാണിക്കണം ഒരുപാട് കാര്യത്തിൽ മനുഷ്യന്മാരുടെ കരുണ കുറെ ആളുകൾക്ക് സഹായം നൽകിക്കൊണ്ടാണ് നമ്മൾ കരുണ കാണിക്കേണ്ടത് വേറെ കുറെ ആളുകൾക്ക് നല്ല വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് സമാധാനം നൽകിക്കൊണ്ടാണ് പുഞ്ചിരിച്ചുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പല നിലക്കും കരുണ കാണിക്കാനില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം നൽകാതിരിക്കുന്നതും അവരോടുള്ള കരുണയാണ് നമ്മളെ കൊണ്ടാവുന്ന നമ്മളെ കൊണ്ട് കഴിയുന്ന ഏതെങ്കിലും ഒരു ഉപദ്രവത്തിൽ നിന്ന് ഒരാളെ നമ്മൾ ഒഴിവാക്കുക എന്നത് കാരുണ്യത്തിന്റെ ഭാഗമാണ് അള്ളാഹുവിന്റെ കരുണ കിട്ടണമെങ്കിൽ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരു പെണ്ണ് വരുന്നുണ്ട് ദരിദ്രയായ ഒരു പെണ്ണ് രണ്ട് കുട്ടികളുടെയും കൈപിടിച്ചുകൊണ്ട് വിശന്നു വലഞ്ഞ മുഖം ആ പെണ്ണിന്റെ മുഖത്ത് ആയിഷ റളിയല്ലാഹുവിനെ കണ്ടു വീട്ടിലേക്ക് കയറി ചെന്ന് തപ്പിത്തെറിഞ്ഞു നോക്കിയപ്പോ ഒന്നും ഒരു റൊട്ടി കഷ്ണം പോലും കൊടുക്കാനില്ല അവിടെ ഒരു കാരക്കച്ചുള മാത്രം റബിയുടെ വീട്ടിലെന്നുണ്ടായിരുന്നു ഒരൊറ്റ കാരക്കച്ചുള അതെടുത്തു കൊടുത്തു ആ പെണ്ണിന് പറഞ്ഞു പെണ്ണെ ഞങ്ങളുടെ വീട്ടിലൊന്നും എനിക്ക് വിശപ്പിന് ഒന്നും തരാനില്ല അവർ റൊട്ടി കഷ്ണം പോലും തരാനില്ല ഈ ഒരു കാരക്കയെ കൊണ്ട് അവരാ കാരക്ക എടുത്ത് രണ്ട് കീറാക്കി ഈ രണ്ട് കൊച്ചു അനാഥ മക്കൾക്ക് തന്റെ രണ്ട് മക്കൾക്ക് കൊടുത്ത് ആ പെണ്ണ് വിശന്ന് പൊലിഞ്ഞുകൊണ്ട് തിരിച്ചു പോയപ്പോ ആയിഷക്ക് ഒരു വല്ലാത്ത സങ്കടം തോന്നി ആ കാഴ്ച മറക്കാൻ കഴിഞ്ഞില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ ആ കഥ പറഞ്ഞു കൊടുത്തപ്പോൾ നബി പറഞ്ഞ മറുപടി കുന്നലഹു സിത്റ മിനന്നാർ ആ രണ്ട് കാരക്കച്ചുള കൊണ്ട് അവളെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്നാണ് എന്താണ് ഇവിടെ പ്രശ്നം ഒരു ഉമ്മ തന്റെ മക്കളോട് ചെയ്ത കാരുണ്യമാണ് നമുക്ക് ചെയ്യാൻ കഴിയില്ലേ എത്രയെത്ര ആളുകളോട് നമുക്ക് കാരുണ്യം ചെയ്യാൻ കഴിയും ഒരുപക്ഷെ നമ്മളെ സമ്പത്ത് കൊണ്ട് നമ്മളുടെ എന്തെങ്കിലും സൗകര്യങ്ങൾ കൊണ്ട് നല്ല വാക്കുകൾ കൊണ്ട് ഒരു പ്രാർത്ഥന കൊണ്ട് മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയണം അള്ളാഹുവിന്റെ കാരുണ്യം കാത്തിരിക്കുന്ന നമ്മൾ അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ കഴിഞ്ഞുകൂടാൻ പറ്റാത്ത നമ്മൾ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടികളെ കണ്ടപ്പോ അയ്യങ്ങളെങ്ങനെ കൂട്ടിപ്പിടിച്ച് ചുംബിക്കുന്നത് കണ്ടു ആര് ഈ ഗ്രാമീണരായ അറബികൾ അവരൊക്കെ മക്കയിൽ വരുമ്പോ വളരെ പരിഷ്കൃതരും വിവരമുള്ളവരുമായ ഖുറൈശികൾ അവരൊക്കെ വലിയ മാന്യന്മാരും മഹാന്മാരുമാണ് ആ മഹാന്മാരുടെ നേതാവാണ് മുഹമ്മദ് നബി മനുഷ്യ സമൂഹത്തിന്റെ നേതാവായി അള്ളാഹു തആല അയച്ച റസൂലുള്ള എത്ര വലിയ മഹാനാണ് അയാളൊക്കെ ഈ ചെറിയ കുട്ടികളെ ചുംബിച്ചിട്ട് ഇങ്ങനെ കളിപ്പാടുണ്ടോ അറബികൾ ചോദിച്ചു നബിയോട് നബി നിങ്ങളൊക്കെ ഈ കുട്ടികളെ ചുംബിച്ച് ഞങ്ങളൊക്കെ ഞങ്ങൾ പോലും ചുംബിക്കല്ല ചെറിയ കുട്ടികളൊക്കെ പറഞ്ഞു
മനസ്സിന്റെ ഉള്ളിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കാരുണ്യമില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? എന്റെ മനസ്സിന്റെ ഉള്ളിൽ കാരുണ്യമുണ്ട്. നിരപരാധികളായ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് അവരോട് കാരുണ്യം തോന്നുന്നു. അള്ളാഹ് മനുഷ്യരോട് കരുണ കാണിക്കാത്തവനെ അള്ളാഹു തആല കരുണ കാണിക്കുകയില്ല. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ കാവല് കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് കിട്ടണം. അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടണമെങ്കിൽ നമ്മൾ മനുഷ്യന്മാർക്ക് കഴിയാവുന്ന സഹായങ്ങൾ, അതൊരു ഒരു കാരക്ക കീറുന്നുണ്ടെങ്കിലും മനുഷ്യന്മാർക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യണം. അതിന് റെസീപ്റ്റ് ബുക്കിന്റെ ആവശ്യമില്ല, അനൗൺസ്മെന്റിന്റെ ആവശ്യമില്ല, ജനങ്ങളെ കാണ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ കാരുണ്യം ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർ നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് കിട്ടണം. വഹദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു. ഞാൻ നിങ്ങൾക്ക് ഇറക്കിത്തന്ന ഈ കിതാബ്, ഈ ഖുർആൻ, അത് നിങ്ങൾ പിൻപറ്റണം, അത് നിങ്ങൾ ഓതണം, പാരായണം ചെയ്യണം. അതിന്റെ ഉള്ളതെന്താണെന്ന് നിങ്ങൾ പഠിച്ചു നോക്കണം, ഓതി നോക്കണം, വായിച്ച് പഠിച്ചു നോക്കണം. നിങ്ങൾ അതിനെ പിൻപറ്റണം. അനുഗ്രഹീതമാണ് ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ അനുഗ്രഹങ്ങളുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലെ നന്മകളുണ്ട്, മാർഗദർശനങ്ങളുണ്ട്. നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ നിറവുകളുണ്ട് ഈ ഗ്രന്ഥത്തിൽ. നിങ്ങളത് ഓതുക, നിങ്ങളത് പിൻപറ്റുക, ഒത്തപ്പോ സൂക്ഷിച്ച് ജീവിക്കുക, ലാലിലും തുറമോ നിങ്ങൾക്ക് കാരുണ്യം കിട്ടും. അപ്പൊ കാരുണ്യം കിട്ടുന്ന മാർഗങ്ങളാണ് നമ്മൾക്ക് ഭൗതികമായി എന്തെങ്കിലും കിട്ടുന്ന കിട്ടാൻ വേണ്ടി എന്തൊക്കെ നിയമക്കുരുക്കുകളോ എന്തൊക്കെ കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ടോ അതിന്റെ പിന്നാലെ നമ്മൾ നടക്കൂലേ. കാരുണ്യം കിട്ടേണ്ട മാർഗങ്ങളാണ് മനുഷ്യന്മാരോട് കരുണ കാണിക്കുക, അതുപോലെ തന്നെ ഖുർആൻ ഓതുക, ഖുർആൻ പഠിക്കുക, ഖുർആൻ അനുസരിച്ച് ജീവിക്കുക. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം വേണോ? നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ, ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹുവിനോട് പശ്ചാത്താപം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുകൊണ്ടിരിക്കുന്ന കുറ്റങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ അസ്തഗ്ഫിറുല്ലാഹ എന്ന് നമസ്കാരം കഴിഞ്ഞാൽ മനസ്സിൽ തട്ടാതെയുള്ള ഇസ്തിഗ്ഫാർ അല്ല ഇവിടെ റസൂലുള്ള പഠിപ്പിക്കുന്നത്. ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ, ഞാൻ ഒരു ദിവസം 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ എന്ന് ബോധപൂർവം പറയാറുണ്ട്. അങ്ങനെ നിങ്ങൾ എന്താണ് ഇസ്തിഗ്ഫാർ ചെയ്യാത്തത്? ലാലക്കും തുർഹമൂൻ. നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കാരുണ്യം വേണ്ടവരാണല്ലോ നമ്മൾ. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ അനുസരിച്ച് ജീവിക്കുക. കരുണ കിട്ടാനുള്ള മാർഗമാണ് ഖുർആനും നബിയും നീ പഠിപ്പിച്ചു തരുന്നത്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹി ഉലാഇക യർജൂന റഹ്മത്തുള്ളാഹ് വല്ലാഹു ഗഫൂറു റഹീം. വിശ്വാസികളാവണം നിങ്ങൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പലായനം ചെയ്യണം. മക്കയിൽ നിന്ന് മദീനയിലേക്കാണ് പലായനം ചെയ്യേണ്ടിയിരുന്നതെങ്കിൽ അവരോടന്ന് പറഞ്ഞു, നിങ്ങൾ പലായനം ചെയ്യണം, മക്കയിൽ നിൽക്കാൻ പാടില്ല. ഭൂമിയും സ്വത്തും സമ്പത്തും കുടുംബങ്ങളെയും നോക്കി അതുപോലെ പലായനം ചെയ്യണം. തിന്മകളിൽ നിന്ന് നന്മയിലേക്ക് മാറി താമസിക്കണം. ഹിജ്റ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ നിന്ന് മറ്റു നാട്ടിലേക്കുള്ള പലായനം മാത്രമല്ല, ഒരു വിശ്വാസത്തിൽ നിന്ന് ചീത്തയായ വിശ്വാസത്തിൽ നിന്ന് നല്ല വിശ്വാസത്തിലേക്ക്, മോശപ്പെട്ട ജീവിതത്തിൽ നിന്ന് നല്ല ജീവിതത്തിലേക്ക്, ആരാധനാകർമ്മങ്ങൾ ഇല്ലാത്ത ജീവിതത്തിൽ നിന്ന് ആരാധനാകർമ്മങ്ങൾ കൊണ്ട് നിറഞ്ഞ ജീവിതത്തിലേക്ക്, കൃത്യനിഷ്ഠയില്ലാത്ത ജീവിതത്തിൽ നിന്ന് കൃത്യനിഷ്ഠയുള്ള ജീവിതത്തിലേക്ക്. ഇന്നല്ലദീന ആമനു വഹാജറു, വിശ്വസിക്കുകയും പലായനം നടത്തുകയും ചെയ്തവർ. പിന്നെ വജാഹദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കാൻ തയ്യാറുള്ള ആളുകൾ, ചെറിയതും വലിയതുമായ പ്രയാസങ്ങൾ സഹിക്കാൻ തയ്യാറുള്ള ആളുകൾ, ജിഹാദ് ചെയ്യാൻ തയ്യാറുള്ള ആളുകൾ, ഉലാഇക യർജൂന റഹ്മത്തുള്ളാ, അവരാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്നവര്. വേറെ പ്രതീക്ഷിച്ചിരിക്കണ്ട. അതായ അർത്ഥം
ഇങ്ങനെയൊക്കെ തയ്യാറുള്ളവരുണ്ടോ അവര് മതി റഹ്മത്തും അള്ളാഹുവിന്റെ കാരുണ്യം കാത്തിരിക്കാൻ. വരണവർക്ക് അല്ല കരുണ ചെയ്തെങ്കിൽ കിട്ടിയെങ്കിൽ കിട്ടി, പ്രതീക്ഷിക്കേണ്ടതില്ല. അല്ലാഹു ഗഫൂർ റഹീം, ഏത് പാപങ്ങളും പൊറുക്കുന്നവനാണ് അല്ലാഹു തആല. അഖീമുസ്സലാ, നിങ്ങൾ കൃത്യനിഷ്ഠ നമസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിക്കുക. വാതു സക, സമ്പത്തിന്റെ നിർബന്ധമായ ദാനം അത് കൊടുത്ത് ഒഴിവാക്കി തീർക്കുക. ആ മാലിന്യം തിന്നരുത്, ആ മാലിന്യം നിങ്ങൾ ഉപയോഗിക്കരുത്. വഅത്തിഉല്ലാഹ വറസൂല, അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. ലഅല്ലക്കും തുർഹമൂൻ, അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടും. സഹോദരന്മാരെ, ഒരു കാര്യം കിട്ടണമെങ്കിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമുക്കൊരു കാര്യം കിട്ടണമെങ്കിൽ ആ കിട്ടാൻ വേണ്ടി എന്ത് ത്യാഗം സഹിക്കാൻ മടിയില്ലാത്ത മനുഷ്യരോടാണ് അള്ളാഹ പറയുന്നത്, റഹ്മത്ത് കിട്ടണമെങ്കിൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ റഹ്മത്ത് കൊടുക്കണം. അള്ളാഹുവിന്റെ റഹ്മത്തിന് അർഹരാവണമെങ്കിൽ അള്ളാഹുവിന് കൊടുക്കേണ്ടത് കൊടുക്കണം, ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം. ആ റഹ്മത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ റസൂലിനെ പോലും അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടാതെ ജീവിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളിൽ എപ്പോഴും റഹ്മത്തിനു വേണ്ടി തേടിയിരുന്നത്. وقل رب اغفر وارحم وانت خير الراحمين എന്ന ഖുർആനിന്റെ വചനം وقل നീ നബിയെ താങ്കൾ പറയുക, റബ്ബി എന്റെ രക്ഷിതാവേ, ഇഗ്ഫിർ എനിക്ക് പുറത്തു തരണമേ, വർഹം എനിക്ക് നീ കാരുണ്യം നൽകണമേ, വഅൻത ഖൈറു റാഹിമീൻ റഹ്മത്ത് ചെയ്യുന്നവരിൽ അത്യുത്തമനാണല്ലോ റബ്ബേ നീ, അതുകൊണ്ട് റഹ്മത്ത് നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല റഹ്മത്തിന് വേണ്ടി ചോദിക്കാൻ കൽപ്പിച്ചു റസൂലിനോട്, നമ്മളോടും. റസൂലിനോട് കൽപ്പിച്ചതൊക്കെ നമുക്കും ബാധകമാണ്. നിസ്കാരം നിലനിർത്തുക, മുറപ്രകാരം നിർവഹിക്കുക, സകാത്ത് കൊടുക്കുക, വസ്തവത്തിനു റബ്ബക്കും റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, ഒക്കെ റസൂലിനോട് പറഞ്ഞ പോലെ നമുക്കും ബാധകമാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിന് വേണ്ടി നമ്മൾ ചോദിക്കണം. വിശിക്ഷ, ദുരന്തങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും പേടിപ്പെടുത്തുന്ന കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്ലാഹു റഹ്മത്തക അർജു ഫലാ തക്കിൽനി ഇലാ നഫ്സി തർബത അയിൻ വഅസ്ലിഹി ശഅ്നി കുല്ലഹു ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹു റഹ്മത്തക അർജു, അല്ലാഹുവേ നിന്റെ റഹ്മത്ത് മാത്രം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആരും എന്നെ രക്ഷിക്കാനില്ല, ആരോടും പ്രാർത്ഥിച്ചിട്ട് ഫലമില്ല, ആരും എന്നെ കൈതാങ്ങി നടത്താൻ കഴിവുള്ളവരല്ല. അല്ലാഹു റഹ്മത്തക അർജു, അല്ലാഹുവേ നിന്റെ റഹ്മത്ത് മാത്രം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫലാ തക്കിൽനി ഇലാ നഫ്സി തർഫത്തായി, എന്റെ കാര്യം ഒരു കണ്ണു ചിമ്മി എഴുന്നേൽക്കുന്ന ആ ഒരു സമയം പോലും, ഒരു സെക്കൻഡ് നേരം പോലും എന്റെ കാര്യം എന്നെ തന്നെ നീ ഏൽപ്പിക്കരുത്, എന്റെ കാര്യം മുഴുവനും നീ നന്നാക്കി തരണമേ. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കറുകാൻ ആരുമില്ലല്ലോ. ചോദിക്കാനും പറയാനും ആരാധിക്കാനും കൊമ്പിടാനും കുനിയാനും പടസുവിനെ നീയല്ലാതെ ആരുമില്ല. അപ്പൊ ആ തൗഹീദ് വഹ്ദാനിയത്തിന്റെ വചനം ഉച്ചരിച്ചുകൊണ്ട് പടച്ചവന്റെ റഹ്മത്തിന് വേണ്ടി ചോദിക്കാനാണ് വിഷമമുള്ള പ്രയാസമുള്ള ദുഃഖമുള്ള സന്ദർഭങ്ങളിൽ റസൂലുള്ള പഠിപ്പിച്ചത്, റസൂലുള്ള ചെയ്തത്. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഇന്ന റഹ്മത്തുള്ളാഹി ഖലീലു മിനൽ മുഹ്സിനീൻ, അള്ളാഹുവിന്റെ കാരുണ്യം നന്മ ചെയ്ത ആളുകളോട് അടുത്തെത്തിയിരിക്കുന്നു. നന്മ ചെയ്യുന്ന മനുഷ്യർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം അടുത്തെത്തിയിരിക്കുന്നു. അതുകൊണ്ട് സഹോദര സഹോദരികളെ, ഏതെങ്കിലും തരത്തിൽ സമ്പത്ത് കൊണ്ടോ ആരോഗ്യം കൊണ്ടോ കുടുംബകാര്യങ്ങൾ കൊണ്ടോ ജീവിതത്തിൽ മറ്റു സൗകര്യങ്ങൾ കൊണ്ടോ വല്ല റഹ്മത്തും അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കാനും കൂടി കഴിവുള്ള അല്ലാഹുവിന്റെ മുമ്പിൽ
ഇഹ്സാൻ ചെയ്തുകൊണ്ട് അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് റഹ്മത്തിന്റെ മാർഗം, കാരുണ്യം കിട്ടാനുള്ള മാർഗം. ഈ മാർഗം പഠിക്കുക, മനസ്സിലാക്കുക, സത്യമായ രീതിയിലേക്ക് വരിക. അള്ളാഹു അതിനനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, പല ആളുകളും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പേരെടുത്ത് പറയാൻ കാര്യമില്ലല്ലോ. അതോടൊപ്പം മരിച്ചുപോയ ആളുകൾ, നമ്മുടെ കൂട്ടത്തിലുള്ള കിഴക്കേകുണ്ട് സ്വദേശിയായ ചെമ്പകശ്ശേരി മുഹമ്മദ് കുട്ടി സാഹിബിന്റെ ഭാര്യ ജമീല ഉംറക്ക് പോയി, മദീനയിൽ വെച്ച് മരിച്ച വിവരം പല ആളുകളും അറിഞ്ഞിട്ടുണ്ടാകും. അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി ആ കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരിപ്പോഴും അവിടെ തന്നെയാണുള്ളത്, തിരിച്ചു പോന്നിട്ടില്ല. അള്ളാഹു ആ സ്ത്രീക്കും നമ്മൾക്ക് എല്ലാവർക്കും, നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് അള്ളാഹു തആല ശാന്തിയും സമാധാനവും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്കും സഹോദര സഹോദരികൾക്കും ഭാര്യ ഭർത്താക്കന്മാർക്കും അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതായി, ഇന്ന് പള്ളിയുടെ ഒരു ചെലവിലേക്കുള്ള ഒരു സഹായത്തിന്റെ ദിവസമാണ്. നിങ്ങളെല്ലാവരും പ്രത്യേകമായി സഹായിക്കണമെന്ന് ഉണർത്തുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നന്മകൾ ചെയ്ത് ജീവിക്കാനുള്ള തോഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ ആദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا وارحمنا وأصلح شؤوننا برحمتك يا أرحم الراحمين.